ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ യൂട്യൂബ് എടുക്കാം. യൂട്യൂബ് എടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടല്ലോ അതെടുക്കാം. അതെടുത്തതിന് ശേഷം യുവർ ചാനൽ എടുക്കാം. ശേഷം ഏറ്റവും മുകളിലായിട്ട് ഒരു വീഡിയോയുടെ ചിഹ്നം അതുപോലെ സെർച്ച് മൂന്ന് ഡോട്ടായിട്ട് കാണാം. അതിൽ നമ്മൾ വീഡിയോയുടെ ചിഹ്നം എടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ആയിരിക്കും കിട്ടുക. ഇതിൽ നമ്മൾ റെക്കോർഡ് എടുത്താൽ നമുക്ക് അപ്പോൾ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതല്ല നമ്മൾ ഗോ ലൈവ് ആണെങ്കിൽ ലൈവായിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ അതിലേക്കായിരിക്കും പോവുക. ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മളുടെ വീഡിയോ ഗാലറിയിലുള്ള വീഡിയോസ് അവിടെ കാണാം. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളവിടെ ടൈറ്റിൽ അതുപോലെ ഡിസ്ക്രിപ്ഷൻ പിന്നെ അതുപോലെ ലൊക്കേഷൻ അങ്ങനത്തെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ആ ടൈറ്റിൽ കൊടുക്കുകയാണ് അവിടെ. അതിനുശേഷം നമ്മൾ ടൈറ്റിൽ നമ്മളുടെ വീഡിയോ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ അതിനെ അനുയോജ്യമായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം. അതിനുശേഷം ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ആ വീഡിയോ ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് നിങ്ങൾ കണ്ടല്ലോ. നമ്മളൊരു വീഡിയോ കുറിച്ച് ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്യുമോ അതൊക്കെ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മറ്റുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ പബ്ലിക് എന്ന് കണ്ടല്ലോ, അതിൽ നമ്മൾ പബ്ലിക്കായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിലൊരു ബ്ലൂ കളറിലൊരു ആരോ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ അപ്ലോഡായിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വീഡിയോ മാറിപ്പോയതായിട്ടെന്തെങ്കിലും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നമ്മൾ ആ വീഡിയോക്ക് നേരെയായിട്ട് മൂന്ന് ഡോട്ടുകൾ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോ യെസ് എന്ന് കാണിക്കുക, അതിൽ യെസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ വീഡിയോ ഡിലീറ്റ് ആയി പോകും.